അതിജീവനത്തിൻ്റെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ടു. പ്രധാനമന്ത്രി സന്ദർശിച്ച അനിലേക്കിലേക്ക് കൂടെ നമ്മൾ പോവുകയാണ് അല്ലേ? പ്രധാനമന്ത്രി വന്ന് കണ്ടു, എന്താണ് പറഞ്ഞത്? വന്ന് കണ്ട് സംസാരിച്ച് ആശ്വസിപ്പിച്ച് പോയി. എല്ലാത്തിനും കൂടെ ഉണ്ടാവും, അതി ക്യൂറായിട്ട് വാ. നമ്മളെല്ലാം നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു. നഷ്ടപ്പെട്ടതെല്ലാം എൻ്റെ അമ്മയും എൻ്റെ കൊച്ചും നഷ്ടപ്പെട്ട്, നാട് നാട്ടിലെല്ലാവരും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാം പറഞ്ഞു, എല്ലാത്തിനും ആശ്വസിപ്പിച്ച് നമ്മൾ ചെയ്യാം. ആദ്യം ഭേദമായിട്ട് വരണമെന്ന് പറഞ്ഞു. എൻ്റെ നട്ടിൽ പൊട്ടുള്ളതുകൊണ്ട് ഒരാളും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഈ ഘട്ടത്തിൽ വലിയൊരു ആശ്വാസമായത്? അതെ അതെ, തീർച്ചയായും. ഇത് രാജ്യം തന്നെ നമ്മുടെ ഒപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതെ അതെ. നമുക്ക് അനിൽ ആ ഒരു മുഹൂർത്തങ്ങളൊന്നും ഇപ്പോൾ ആരും ആലോചിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇനി നമുക്ക് വേണ്ടത് ഒരു തിരിച്ചുവരവ് തന്നെയാണ്. അതിനൊരു കരുത്തുണ്ട് ഇപ്പോൾ. അതെ അതെ, തീർച്ചയായും. അതിനുള്ള ഒരു മറുപടിയാണ് സാർ തന്നിട്ട് പോയത്. നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും അല്ലേ? അതെ. ഒരുപാട് പേരെ നിസ്സഹായരായ പലരെയും നമ്മൾ കണ്ടു. നിങ്ങളൊക്കെയാണ് അവർക്ക് മാതൃകയായി മുന്നിലുള്ളത്, ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ഉയർത്തിയത്. അപ്പം നിങ്ങൾക്കൊക്കെ അവരോട് എന്താണ് പറയാനുള്ളത്? ആ ആളുകളോട്, അവരോട് പറയാൻ ഞാനിപ്പോൾ അവരാരും ആശ്വസിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ എൻ്റെ വീട്ടിലും എനിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ 2.5 വയസ്സ് കൊച്ചാണ് പോയത്. 1 മാസം എന്നോട് കളിച്ചോളൂ. ഞാൻ 2 കൊല്ലം കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ പുറത്തിരുന്ന് ഞാൻ വന്നത്. ഞാൻ 1 മാസം കളിച്ചിട്ട് എൻ്റെ അമ്മയും പോയി. പുതിയ വീട് വെച്ച് വീട് കൂടാനുള്ള പോലൊരു സമയം തന്നിട്ടില്ല. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് തന്നെയാണ്, എല്ലാത്തിനും മേലുള്ള ഒരുത്തരും കാണുന്നുണ്ടാവും. എല്ലാതും തളരരുത്. നമ്മൾ അതിനെയും, ഈ വേദനയുണ്ട്, അതിനെയും നമ്മൾ മറികടക്കണം അല്ലേ? അതെ അതെ. അത്തരത്തിലുള്ള സന്ദേശമാണ്, അതിജീവനത്തിൻ്റെ സന്ദേശമാണ് ഈ ദുരന്തത്തിനിരയായവർ ഓരോരുത്തരും നൽകുന്നത്. നമുക്ക് ആ ഊർജത്തിൽ നിന്ന് കേരളം അതിജീവിക്കുക തന്നെ ചെയ്യും എന്ന് ആവർത്തിക്കാം. ബിജു വിയസിനൊപ്പം അരുണമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, വയനാട്. നട്ടലിന് പരിക്കേറ്റ് വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അനിൽ. അനിലിനെ പ്രധാനമന്ത്രി നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു വിംസ് ആശുപത്രിയിൽ. അരുൺ, അനിൽ, അവന്തിക, ഒഡീഷ സ്വദേശിയായ സുകൃതി എന്നിവരെയാണ് പ്രധാനമന്ത്രി നേരിട്ട് കാണുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തത്. ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തിരിച്ചു വരും. നഷ്ടപ്പെട്ടു, ശരിയാണ്, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ തിരിച്ചു വരും, ധൈര്യത്തോടുകൂടി ഇനിയും മുന്നിലേക്ക് പോകണം എന്നതുള്ള ഓരോ സന്ദേശവും ഓരോ മനുഷ്യരും നൽകുന്നുണ്ട്. ദുരന്തത്തിൻ്റെ ആദ്യ നാളുകൾ നമ്മൾ കണ്ട മനുഷ്യരല്ല ഇപ്പോൾ. അവർക്കൊരു പ്രതീക്ഷയുള്ളിലുണ്ട്, തിരിച്ചു വരും, ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അതിന് കൈത്താങ്ങായി ഒരു നാടൊന്നാകെ കൂടെയുണ്ട്. ഇനി സംസ്ഥാന സർക്കാർ പലവിധത്തിലുള്ള പദ്ധതികൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. എല്ലാവരെയും പുനരധിവസിപ്പിക്കുക എന്നതുൾപ്പെടെയുള്ള വലിയ പദ്ധതികൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം അവരെ സംബന്ധിച്ച് ഏറെ നിർണായകമായ കാര്യം തന്നെയാണ്. കാര്യങ്ങളെല്ലാം നേരിട്ട് വിലയിരുത്തിയല്ലോ ഇനി ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങളിലേക്ക് എത്തുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ ആ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്.